Hi, welcome to Learn with Suvitha. Improvement exam in the next class leke ella kootukarkum swagatham. Innu nammal padikkunna chapter structural organization in animals. Appo nammal ee chapterumayi bandhappetta ettu important aaya topicsum frequent aayi chodikkunna questionsum aanu discuss cheynathu. Namukku nokkam. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അനിമൽ ടിഷ്യൂസ്. അപ്പോൾ ഏതെല്ലാമാണ് അനിമൽ ടിഷ്യൂസ്? ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ ടിഷ്യൂസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടിഷ്യൂ? ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവിങ് സെയിം ഒറിജിൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അല്ലേ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ടിഷ്യൂസ്. ദേ ഹാവ് സെയിം ഒറിജിൻ ആൻഡ് മോർ ഓർ ലെസ് ക്ലോസ്ലി റിലേറ്റഡ് ഫങ്ഷൻസ്. ഒരുപാട് ഒരേ ധർമ്മം നിർവഹിക്കുന്ന സിമിലർ സെൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ നോക്കൂ. ഓൺ ദ ബേസിസ് ഓഫ് ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻസ് ടിഷ്യൂസ് ആർ ഓഫ് ഫോർ ടൈപ്സ്. അത് അതിൻ്റെ സ്ഥാനമനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻ ധർമ്മങ്ങളനുസരിച്ച് ടിഷ്യൂസിനെ നാലായി ക്ലാസിഫൈ ചെയ്യാം. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഈ ക്ലാസിഫിക്കേഷൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. വാട്ട് ആർ ദ ഫോർ ടൈപ്പ് ഓഫ് അനിമൽ ടിഷ്യൂസ്? അപ്പോൾ ഒന്ന് എപ്പിത്തീലിയൽ ടിഷ്യൂ, രണ്ട് കണക്റ്റീവ് ടിഷ്യൂ, മൂന്ന് മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ഓർ നെർവസ് ടിഷ്യൂ. നോക്കൂ ഓരോന്നിൻ്റെ ഫങ്ഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂ പ്രൊട്ടക്ഷൻ, സെക്രീഷൻ, അബ്സോർപ്ഷൻ, ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ സപ്പോർട്ട്, ബൈൻഡിങ്, സ്റ്റോറേജ്, പ്രൊട്ടക്ഷൻ, സർക്കുലേഷൻ. മസ്കുലാർ ടിഷ്യൂ നമുക്കറിയാം മസിൽസ് ആണ്, കൺട്രാക്ഷൻ, റിലാക്സേഷൻ ആൻഡ് അലോങ് വിത്ത് ബോൺസ് ഹെൽപ്സ് ഫോർ മൂവ്മെൻറ്റ്. ദൻ ന്യൂറൽ ടിഷ്യൂ കണ്ടക്ഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് അവർ ബോഡി ആക്ടിവിറ്റീസ്. അല്ലേ, ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, നാല് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ടിഷ്യൂ. ദെൻ നോക്കൂ ഓരോന്നായി നമുക്ക് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയാണ് കാണുന്നത്? ഇറ്റ് കവേഴ്സ് ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ബോഡി. ബോഡിയുടെ എക്സ്റ്റേണൽ സർഫസിൽ കാണാം, അല്ലെങ്കിൽ ഇൻറ്റേണൽ സർഫസ് ഓഫ് വിസറൽ ഓർഗൻസ്. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കവർ ചെയ്ത് കാണാം. ബോഡി ക്യാവിറ്റീസ്, ബ്ലഡ് വെസൽസ് എക്സെട്ര. ദെൻ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദ സെൽസ് ഓഫ് ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആർ ക്ലോസ്ലി പാക്ക്ഡ്. അടുത്തടുത്തടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെൽസിൻ്റെ ഇടയിൽ സ്പേസോ അല്ലെങ്കിൽ ഇൻട്രസെല്ലുലാർ മെറ്റീരിയലോ ഒന്നുമില്ല. ദെൻ അപ്പോൾ എങ്ങനെയാണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്? അതിനെ സഹായിക്കുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ കാണുന്നതാണ് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് കോൾഡ് സെൽ ജംഗ്ഷൻസ്. സെൽസ് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് ആയ സെൽ ജംഗ്ഷൻസ് ആണ് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്നത്. അതും ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദ ത്രീ ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻസ്? അപ്പോൾ ഫസ്റ്റ് വൺ, ടൈറ്റ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ എന്താ ചെയ്യുക? ടൈറ്റായിട്ടാണ്, അതുകൊണ്ട് തന്നെ എന്താണ് അഡ്ജസൻറ്റ് സെൽസ് തമ്മിൽ സബ്സ്റ്റൻസിൻ്റെ ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ടു സ്റ്റോപ്പ് ദ ലീക്കിംഗ് ഓഫ് സബ്സ്റ്റൻസസ്. ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ടൈറ്റ് ജംഗ്ഷൻ. ദെൻ സെക്കൻഡ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ. അഡ്ഹറിയാണ് എന്ത് ചെയ്യും, നൈബറിങ് സെൽസിനെ സിമെൻറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ജംഗ്ഷനാണ് അഡ്ഹറിങ് ജംഗ്ഷൻ. ദെൻ തേർഡ് വൺ, ഗ്യാപ് ജംഗ്ഷൻ. അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് സെൽസിനെ തമ്മിൽ കണക്റ്റ് ചെയ്ത് ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് കാണാം. അതിലൂടെ എന്ത് പോസിബിളാണ്, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മോളിക്യൂൾസിൻ്റെ എല്ലാം മൂവ്മെൻറ്റ്, സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ സെൽസ് ക്ലോസ് ആയി പാക്ക് ചെയ്തുകൊണ്ട് സെൽ ജംഗ്ഷൻ്റെ സഹായത്താലാണ് സെൽസിനെ അഡ്ഹർ ചെയ്യാനും അതിൻ്റെ ഇടയിൽ സബ്സ്റ്റൻസിൻ്റെ ലീക്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാനും സൽ
സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനും എല്ലാം സാധ്യമാകുന്നത് സെൽ ജംഗ്ഷൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഇതെല്ലാം മൂന്ന് സെൽ ജംഗ്ഷൻസ്. ഓക്കെ, ദെൻ എപ്പിത്തീലിയത്തിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സിമ്പിൾ മീൻസ് സിംഗിൾ ലേയേർഡ് ആണ്, ദെൻ കോമ്പൗണ്ട് അപ്പോൾ എന്താണ്, മൾട്ടി ലേയേർഡ് എപ്പിത്തീലിയമാണ്. സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ സെൽസ്. സെൽസിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് സിമ്പിൾ എപ്പിത്തീലിയത്തിനെ നമുക്ക് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് സിമ്പിൾ കൊളുംനാർ എപ്പിത്തീലിയം എന്നിങ്ങനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ എപ്പിത്തീലിയത്തിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. സിമ്പിളിനെ എക്കെയിൻ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു സ്ക്വാമസ്, ക്യൂബോയിഡൽ ആൻഡ് കൊളുംനാർ. നോക്കൂ, ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് താഴെ പറയുന്ന എപ്പിത്തീലിയൽ സെൽസ് കാണുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാം. മൂന്ന് കോളം, ഇതേപോലെ മൂന്ന് കോളം തന്നിട്ട് ഏതെങ്കിലും രണ്ട് കോളം ബ്ലാങ്ക് എ ബി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ടൈപ്പ് എപ്പിത്തീലിയൽ സെല്ലും എവിടെയാണ് കാണുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നോക്കൂ, സ്ക്വാമസ് ആൽവിയോളയിലെ ബൊമാൻസ് ക്യാപ്സ്യൂളിലെ ബ്ലഡ് വെസൽസിനെ എല്ലാം ലൈൻ ചെയ്യുന്നതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതെന്ത് ചെയ്യും, ഇറ്റ് ഫോംസ് ഡിഫ്യൂഷൻ ബൗണ്ടറി. ഡിഫ്യൂഷൻ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ദെൻ നെക്സ്റ്റ് വൺ, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബ് ലൈക്ക് സെൽസ് ആണ്, ലൈനിങ് ഓഫ് ഡക്ട്സ് ആൻഡ് ഗ്ലാൻസ്, ദെൻ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇതെല്ലാം ലൈൻ ചെയ്തിരിക്കുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ സെക്രീഷൻ അബ്സോർപ്ഷൻ. ദെൻ കൊളുംനാർ എപ്പിത്തീലിയം, ഇൻ്റസ്റ്റൈൻ സ്റ്റൊമക്കും ഇൻ്റസ്റ്റൈനിലും എല്ലാം കാണുന്ന എപ്പിത്തീലിയമാണ് കൊളുംനാർ എപ്പിത്തീലിയം. അതിൻ്റെ ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം, അത് കാണുന്ന റീജിയൻസ്, അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കുക. ദെൻ മോഡിഫിക്കേഷൻസ് ഉണ്ട് ചില ക്യൂബോയിഡൽ സെൽസിൽ, കൊളുംനാർ സെൽസിൽ. അവിടെ ഫ്രീ സർഫസ് എന്ത് കാണാം, വില്ലായി അല്ലെങ്കിൽ ഫോൾഡിങ്സ് കാണാം അല്ലേ. മൈക്രോ വില്ലായി കാണുന്ന ക്യൂബോയിഡൽ ഓർ കൊളുംനാർ എപ്പിത്തീലിയം ഉണ്ട്. അതേപോലെ ഫ്രീ സർഫസിൽ സീലിയ കാണുന്ന ക്യൂബോയിഡൽ അല്ലെങ്കിൽ കൊളുംനാർ എപ്പിത്തീലിയം ഉണ്ട്. അത്തരം എപ്പിത്തീലിയത്തിനെ പറയുന്ന പേരാണ് സീലിയേറ്റ് കൊളുംനാർ ഓർ ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അത് ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്നതാണ് സീലിയേറ്റഡ് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് എവിടെയാണ് കാണുന്നത്. അപ്പോൾ അത് മെയിനായി കാണുന്നത് ഫെലോപ്പിയൻ ട്യൂബ്യൂൾസിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ബ്രോങ്കിയോൾസിലുമാണ്. അത് പാർട്ടിക്കിൾസിനെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇവിടെ ഫെലോപ്പിയൻ ട്യൂബിലാണെങ്കിൽ ഓവത്തിൻ്റെ സ്പെസിഫിക് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇനി വേറൊരു എപ്പിത്തീലിയത്തിൻ്റെ മോഡിഫിക്കേഷനാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ആ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനെ തന്നെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻ ഹോർമോൺസ് ആണ് അറിയാം അല്ലേ, നമ്മൾ പഠിച്ചു എൻഡോക്രൈൻ സിസ്റ്റം. അതിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, ഒരുപാട് ഗ്ലാൻഡുകൾ നമ്മൾ പഠിച്ചതാണ്. അതെല്ലാം എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. അതിൻ്റെ എല്ലാം സെക്രീഷനെ പറയുന്നത് ഹോർമോൺ. ദെൻ എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് എന്താ, എൻഡോക്രൈൻ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആണ്. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. അതിൻ്റെ സെക്രീഷൻ മിൽക്ക് ആവാം, ഇയർ വാക്സ് ആവാം, സലൈവ ആവാം, എൻസൈംസ് ആവാം. ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്സിനെ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, യുണി സെല്ലുലാർ ഗ്ലാൻഡ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്. യുണി സെല്ലുലാർ ഗ്ലാൻഡ്സ് എന്താണ്, ഒരു ഹിയർ ആൻഡ് ദർ സ്കാറ്റേർഡ് സെൽസ് ആർ പ്രസൻറ്റ്, അതാണ് ഗോബ്ലറ്റ് സെൽസ് എന്നറിയപ്പെടുന്നത് എക്സാമ്പിൾ. എന്നാൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സിൻ്റെ കേസിലോ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആർ പ്രസൻറ്റ്, അത് സലൈവറി ഗ്ലാൻഡ് ആണ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിൾ എപ്പിത്തീലിയം. ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്, നമ്മൾ പറഞ്ഞു മൾട്ടി ലേയേർഡ് ആണ്. അപ്പോൾ മൾട്ടി ലേയേർഡ് ആയതുകൊണ്ട് തന്നെ
അതിന് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണുള്ളത്. സെക്രീഷൻ അബ്സോർപ്ഷൻ മൾട്ടി ലെയറിലൂടെ നടക്കില്ല, അതുകൊണ്ട് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ. ദെൻ അത് കാണുന്നത് ബോഡി സർഫസ്, സ്കിന്നിൽ കാണുന്ന എപ്പിത്തീലിയം, ദെൻ ബക്കൽ ക്യാവിറ്റിക്ക് ഉള്ളിൽ കാണുന്നത്, ഫാരിങ്സ് റീജിയനിൽ കാണുന്ന എപ്പിത്തീലിയം, ഇതെല്ലാം കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ഓക്കെ, അപ്പോൾ എപ്പിത്തീലിയം ഇത്രയാണ്. സിമ്പിൾ എപ്പിത്തീലിയം, സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ മൂന്നെണ്ണം, ദെൻ അനദർ സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ മോഡിഫിക്കേഷൻ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, ദെൻ അനദർ എപ്പിത്തീലിയം കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ ആ പേരിൽ തന്നെ ഉണ്ടെന്നുണ്ട്, ഇറ്റ് കണക്ട്സ് അല്ലെങ്കിൽ ഇറ്റ് ജോയിൻസ് സപ്പോർട്ട്സ് ആൻഡ് ഹോൾസ് അതർ ടിഷ്യൂസ്. മറ്റ് ടിഷ്യൂസിനെ കണക്റ്റ് ചെയ്യാൻ അതിനൊരു സപ്പോർട്ടായി ആക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അതൊരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഫോം ചെയ്യുന്നു. പിന്നെ ചില കണക്റ്റീവ് ടിഷ്യൂ ബോഡി ഡിഫെൻസിൽ, ഫാറ്റ് സ്റ്റോറേജിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നു. ദെൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായി ഇവിടെ സെൽസ് ലൂസായി അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഇൻട്രസെല്ലുലാർ മെറ്റീരിയൽ പ്രസൻറ്റ്. കണക്റ്റീവ് ടിഷ്യൂവിൽ മെയിനായി കാണുന്നത് സെൽസും ഇൻട്രസെല്ലുലാർ മാട്രിക്സും ഫൈബേഴ്സുമാണ്. ഓക്കെ, ദെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളൂ. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ, കണക്റ്റീവ് ടിഷ്യൂവിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ എഗെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, എരിയോളാർ ടിഷ്യൂ ആൻഡ് എഡിപ്പോസ് ടിഷ്യൂ. ശ്രദ്ധിക്കണം, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ ആരിയോളാർ ടിഷ്യൂ ആൻഡ് എഡിപ്പോസ് ടിഷ്യൂ. ദെൻ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ റെഗുലർ, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്നായി ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ രണ്ടെണ്ണം, ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ്. ദെൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ മൂന്നെണ്ണമാണ്, ബോൺ, കാർട്ടിലേജ് ആൻഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡും ലിംഫും എല്ലാം ഉൾപ്പെടുന്ന ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, മൂന്നെണ്ണം ലൂസ്, ഡെൻസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ്. ലൂസിലെ എരിയോളാർ ആൻഡ് അഡിപ്പോസ്, ഡെൻസിലെ റെഗുലർ ആൻഡ് ഇറഗുലർ, സ്പെഷ്യലൈസ്ഡ് ബോൺ, കാർട്ടിലേജ് ആൻഡ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് റെഗുലറിനെ ടെൻഡനും ലിഗമെൻറ്റെന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. നോക്കൂ, ഏരിയോളാർ ടിഷ്യൂ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂല് ഏരിയോളാർ ടിഷ്യൂ, അതിൽ കാണുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്, മൈക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്. ഫൈബ്രോബ്ലാസ്റ്റ് സെൽസാണ് ഫൈബേഴ്സ്, ഇലാസ്റ്റിൻ ഫൈബേഴ്സും കൊളാജിൻ ഫൈബേഴ്സിനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ദെൻ അത് കാണുന്നത് ബിനീത് ദ സ്കിൻ ആൻഡ് സെർവ് ആസ് എ സപ്പോർട്ട് ഫ്രെയിം വർക്ക്. എപ്പിത്തീലിയൽ സെൽസിൻ്റെ തൊട്ട് താഴെ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏരിയോളാർ ടിഷ്യൂ. ദെൻ എഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റോറേജ് ടിഷ്യൂ. നമുക്ക് എപ്പോഴും ചോദ്യം ചോദിക്കാറുള്ളതാണ്, നെയിം ദ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് സ്റ്റോർസ് ഫാറ്റ്, എഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, ദെൻ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ റെഗുലർ, റെഗുലർ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ടെൻഡൻ. ടെൻഡൻ എന്ത് ചെയ്യും? സ്കെലിറ്റൽ മസിലിനെ ബോണുമായി അറ്റാച്ച് ചെയ്യുന്നത് ടെൻഡൻ. ലിഗമെൻ്റ് എന്ത് ചെയ്യും? ബോണും ബോണും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ലിഗമെൻറ്റ്സ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, മസിൽ ടു ബോൺ അറ്റാച്ച്മെൻറ്റ് ടെൻഡൻ, ബോൺ ടു ബോൺ അറ്റാച്ച്മെൻറ്റ് ലിഗമെൻറ്റ്. റെഗുലർ എന്നുള്ള പേരിൽ എന്താണ്, ഫൈബേഴ്സൊക്കെ ഒരു റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അതിനെ ഡെൻസ് റെഗുലർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാത്തത് ഡെൻസ് ഇറെഗുലർ. ഓക്കെ, ദെൻ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞു, കാർട്ടിലേജ്, ബോൺ ആൻഡ് ഫ്ലൂയിഡ്. കാർട്ടിലേജിൻ്റെ പ്രത്യേകത സോഫ്റ്റ്, പ്ലയബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ സോളിഡ്, റിജിഡ് ആൻഡ് സ്ട്രോങ് ആണ്. ദെൻ ഫ്ലൂയിഡിൽ വരുന്നത് ബ്ലഡും ലിംഫും ആണ്. ഓക്കെ, കാർട്ടിലേജ് കാണുന്ന പ്രോട്ടീൻ കോൺഡ്രിൻ പ്രോട്ടീനാണ്, ബോണിൽ കാണുന്നത് ഓസിൻ പ്രോട്ടീനാണ്, ബ്ലഡിലൊക്കെ കാണുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ്. കാർട്ടിലേജ് സെൽസ് അറിയപ്പെടുന്നത് കോൺഡ്രോസൈറ്റ് എന്നാണ്, ബോൺ സെൽസ് അറിയപ്പെടുന്നത് ഓസ്റ്റിയോസൈറ്റ് എന്നാണ്, ബ്ലഡ് സെൽസ്. ദെൻ കാർട്ടിലേജ് കാണുന്നത് നോസിൻ്റെ ടിപ്പിൽ, ഔട്ടർ ഇയറിൽ, രണ്ട് വെർട്ടിബ്രയുടെ ഇടയിൽ. ബോൺസ്, ലോങ് ബോൺസ് എല്ലാം ബോണാണ്, കാൽസിഫൈഡ് ആണ്.
ബ്ലഡ് വെസൽസിലായിട്ട് ബ്ലഡ് കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചോദിക്കാം? നെയിം ദ കാർട്ടിലേജ് സെൽസ് അല്ലെങ്കിൽ നെയിം ദ ബോൺ സെൽസ്. അപ്പോൾ കോൺട്രോൾ സൈറ്റ് ഓർത്ത് വയ്ക്കുക, ഓസ്റ്റിയോസൈറ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യു കഴിഞ്ഞു, കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ മസ്കുലാർ ടിഷ്യു. അതിൽ ഫസ്റ്റ് വൺ സ്കെലിറ്റൽ ടിഷ്യൂ, സ്കെലിറ്റൽ മസിൽ. അപ്പം മൂന്നെണ്ണം, സ്കെലിറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ഓരോന്നിൻ്റെ മേലെ അതിൻ്റെ ചിത്രം കാണിച്ചിട്ടുള്ളത്. നോക്കൂ, സ്കെലിറ്റൽ മസിലിൻ്റെ പ്രത്യേകത ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് അല്ലെങ്കിൽ സ്ട്രയേഷൻസ് ഉണ്ട്. ഇവിടെ സ്മൂത്ത് മസിൽസിൽ സ്ട്രയേഷൻസ് ആബ്സെൻറ്റ്. കാർഡിയാക് മസിൽസിൽ എന്താണ്? ഗെയിൻ സ്ട്രയേഷൻസ് ഉണ്ട്. ഇവിടെ ലോങ്, സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് ആണ്. ഇത് സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. ഇവിടെ ഷോർട്ടാണ്, എഗെയിൻ സിലിണ്ട്രിക്കലാണ്. ഇത് അൺബ്രാഞ്ച്ഡ് ആണ്, ഇതും അൺബ്രാഞ്ച്ഡ് ആണ്. ഇവിടെ കാർഡിയാക് മസിൽ വരുമ്പോൾ ബ്രാഞ്ച്ഡ് ആണ്. സ്ട്രയേറ്റഡ് മസിൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇവിടെ യുണി ന്യൂക്ലിയേറ്റഡ് ആണ്. കാർഡിയാക് മസിൽ എഗെയിൻ യുണി ന്യൂക്ലിയേറ്റഡ്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആബ്സെൻ്റ് ആണ് സ്ട്രയേറ്റഡിൽ. നോൺ സ്ട്രയേറ്റഡിലും ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആബ്സെൻറ്റ്. ഇവിടെ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് പ്രസൻറ്റ്. ദെൻ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും, അതുകൊണ്ട് വോളണ്ടറി ആണ്. ഇത് രണ്ടും ഇൻവളണ്ടറി ആണ്. സ്കെലിറ്റനുമായി ബന്ധപ്പെട്ട് കടക്കുന്നതാണ് സ്കെലിറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽ. സ്മൂത്ത് മസിൽ ഇൻറ്റേർണൽ ഓർഗൻസ്, വിസറൽ ഓർഗൻസുമായി കണക്ട് ചെയ്ത് കാണുന്നത് സ്മൂത്ത് മസിൽ. ഹാർട്ട് വാളിൽ കാണുന്നത് കാർഡിയാക് മസിൽ. അപ്പോൾ ഇത് ബൈസെപ്സ് മസിൽ, ട്രൈസെപ്സ് മസിൽസ് എല്ലാം സ്കെലിറ്റൽ മസിൽ. ഇൻ്റസ്റ്റൈനലോ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലുമായി അസോസിയേറ്റ് ചെയ്തത് മസിൽ സ്മൂത്ത് മസിൽ, ഹാർട്ട് മസിൽ കാർഡിയാക് മസിൽ. അപ്പോൾ അത്രയാണ് മസ്കുലാർ ടിഷ്യു. നെക്സ്റ്റ് വൺ ന്യൂറൽ ടിഷ്യു. നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ ന്യൂറൽ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൺസേൺഡ് വിത്ത് റിസീവിങ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് നെർവ് ഇമ്പൾസ് അല്ലേ. നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടത് ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂവിൻ്റെ മെയിൻ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസ് കൂടാതെ എന്തുകൂടെ കാണാം? ന്യൂറോഗ്ലിയ സെൽസ് കാണാം. ന്യൂറോഗ്ലിയ സെൽസ് എന്ന് പറയുന്നത് നോൺ നെർവസ് ആണ്. ന്യൂറോൺസിൻ്റെ ഇടയിൽ കാണുന്ന സെൽസാണ് ന്യൂറോഗ്ലിയ സെൽസ്. ഇറ്റ് ആക്ട് ആസ് എ പാക്കിംഗ് സെൽ ബിറ്റ്വീൻ ന്യൂറോൺസ്. ന്യൂറോൺസിനെ പാക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ് ന്യൂറോഗ്ലിയ സെൽസ്. അപ്പോൾ അത്രയാണ് ടിഷ്യൂസ്, നാല് ടൈപ്പ് ടിഷ്യൂസും അതിൻ്റെ പ്രത്യേകതയും. ഇനി നമ്മൾ കൊക്രോച്ചിൻ്റെ മോർഫോളജിയിലേക്ക് വരികയാണ്. കൊക്രോച്ചിൻ്റെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹെഡ് ട്രയാങ്കുലാർ ഷേപ്പാണ്. സിക്സ് സെഗ്മെൻറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെഡിൽ എന്തൊക്കെ കാണാം? ആൻറ്റിന കാണാം, കോമ്പൗണ്ട് ഐസ് കാണാം, മൗത്ത് ആൻഡ് ഇൻസൈഡ് ദ മൗത്ത് വി ക്യാൻ സീ മൗത്ത് പാർട്സ്. ഓക്കെ, അതിലേതാ മൗത്ത് പാർട്സ് ഏതൊക്കെയാണ്? ലേബ്രം, ലേബിയം, മാൻറ്റിബിൾ, മാക്സില്ല ആൻഡ് ഹൈപ്പോഫാരിങ്സ്. ഈ ഹൈപ്പോഫാരിങ്സ് ആണ് ടങ് എന്നറിയപ്പെടുന്നത്. അതും ചോദിക്കാറുണ്ട് കേട്ടോ, ടങ് ഓഫ് ദ കോക്രോച്ച് എന്ന് പറയുന്നത് ഹൈപ്പോഫാരിങ്സ്. അപ്പോൾ ഹെഡ് അത്രയാണ്. ദെൻ തൊറാക്സ്, തൊറാക്സിൽ മൂന്ന് സെഗ്മെൻറ്റ്സ്, പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ദെൻ എല്ലാ തൊറാസിക് സെഗ്മെൻറ്റിലും എന്തു കാണാം? എ പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ് അല്ലേ. ഇൻസെക്റ്റൈലാണ് വരുന്നത്, അപ്പോൾ ഷഡ്പദമാണ്, ആറ് കാല് വരും. അപ്പോൾ മൂന്ന് ജോഡി, അപ്പോൾ മൂന്ന് സെഗ്മെൻറ്റിലും ഒരു ജോഡി വീതം. ദെൻ ടു പെയർസ് ഓഫ് വിങ്സ്, രണ്ട് ജോഡി വിങ്ങുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് പെയർ അറൈസ് ഫ്രം മീസോതൊറാക്സ് ആൻഡ് സെക്കൻഡ് വൺ മെറ്റാതൊറാക്സ്. മീസോതൊറാസിക് വിങ്സ് എന്താ ചെയ്യുക? ഇറ്റ് കവേഴ്സ് ദ മെറ്റാതൊറാസിക് വിങ്സ്. റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റാതൊറാസിക് വിങ്സിനെ കവർ ചെയ്യുന്നതാണ് മീസോതൊറാസിക് വിങ്സ്. മെറ്റാതൊറാസിക് വിങ്സ് ആണ് ഫ്ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് തൊറാക്സ്. ദെൻ അബ്ഡോമൻ, അബ്ഡോമൻ മെയിലിൻ്റെ കേസിലും ഫീമെയിലിൻ്റെ കേസിലും പത്ത് സെഗ്മെൻറ്റ്സ് ആണ് അബ്ഡോമനിലുള്ളത്. അതിൽ മെയിലിൻ്റെ കേസിലും ഫീമെയിലിൻ്റെ കേസിലും ലാസ്റ്റ് സെഗ്മെൻറ്റിൽ ആനൽ സെസൈ കാണാം. ടെൻത്ത് സെഗ്മെൻറ്റിൽ, മെയിലിൽ മാത്രം ടെൻത്ത് സെഗ്മെൻറ്റിൽ കാണുന്നതാണ് ആനൽ സ്റ്റൈൽസ്. അപ്പോൾ സെക്ഷുവൽ ഡൈമോർഫിസം ഉള്ള ഇൻസെക്റ്റാണ് കോക്രോച്ച്. ആനൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിലിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അത് ഫീമെയിൽസിലില്ല. ഓക്കെ, അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ എ മെയിൽ കോക്രോച്ച് ഫ്രം എ ഫീമെയിൽ? ഓക്കെ,
നമുക്ക് അനാട്ടമിയിലേക്ക് നോക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റം ഫസ്റ്റ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു, ഫോർ ഗട്ട്, മിഡ് ഗട്ട് ആൻഡ് ഹൈൻഡ് ഗട്ട്. ഫോർ ഗട്ടിൽ വരുന്നത് മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്. ഇവിടെ മൗത്ത്, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ചിത്രം ടെക്സ്റ്റിലെ ചിത്രം ഒന്ന് നോക്കുക കേട്ടോ. അതിലെ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്, ക്രോപ്പിൻ്റെ ഫംഗ്ഷൻ. ക്രോപ്പിൻ്റെ ഫംഗ്ഷൻ എന്താ? സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. അത് കഴിഞ്ഞ് തൊട്ട് വരുന്ന ഗിസാർഡിൻ്റെ ഫംഗ്ഷൻ, ഗിസാർഡിനെ വേറൊരു പേര് പറയും, പ്രോവെൻട്രിക്കുലസ്. ആ ഗിസാർഡിൻ്റെ ഫംഗ്ഷൻ ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഇത് രണ്ടും ഫംഗ്ഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഫോർ ഗട്ട്. ദെൻ സെക്കൻഡ് മിഡ് ഗട്ട്. മിഡ് ഗട്ടിൻ്റെ വേറൊരു പേര് മിസെൻറ്ററോൺ. അതിൽ എന്ത് കാണാം? ഈ ജംഗ്ഷൻ, ഫോർ ഗട്ടിൻ്റെയും മിഡ് ഗട്ടിൻ്റെയും ജംഗ്ഷനിൽ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കാണാം. അതിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് സി കെ. ആ ഹെപ്പാറ്റിക് സി കെ ഡൈജസ്റ്റീവ് എൻസൈംസ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യും. അതും ഫംഗ്ഷൻ ചോദിക്കാറുള്ളതാണ്. ദെൻ ഹൈൻഗട്ടും മിഡ്ഗട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന വളരെ നേർത്ത ട്യൂബ്യൂൾസിനെ പറയുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ. അതും ചോദിക്കാറുണ്ട്, എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ക്രോച്ച്. ദെൻ ഹൈൻഗട്ടിൽ വരുന്നത് ഇലിയം, കോളൻ ആൻഡ് റെക്റ്റം. അപ്പോൾ ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ സലൈവറി ഗ്ലാൻസും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റമാണ്, ശ്വസന വ്യവസ്ഥ. അതിൽ സ്പൈറക്കിൾസ്, പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്സ് ഉണ്ട്, സ്പൈറക്കിൾസ്. ആ സ്പൈറക്കിൾസ് എവിടേക്ക് തുറക്കും? ട്രക്കിയയിലേക്ക് തുറക്കും. ദെൻ ട്രക്കിയ ബ്രാഞ്ച് ചെയ്ത് ട്രക്കിയോൾസ് ആയി മാറുന്നു. ട്രക്കിയ ബ്രാഞ്ചസ് ആൻഡ് റീ ബ്രാഞ്ചസ് ടു ഫോം ട്രക്കിയോൾസ്. ഓക്കെ. ദെൻ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അപ്പോൾ ഡെഫിനറ്റ് ബ്ലഡ് വെസൽസ് ഒന്നും തന്നെ ഇല്ല. ബോഡി ഓർഗൻസ് എല്ലാം ഡയറക്റ്റായി ബ്ലഡിൽ ബാത്ത് ചെയ്യുന്ന രീതിയിലാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗം ബ്ലഡ്, ഹിമോസി, ഹാർട്ട്. ബ്ലഡിൽ എന്തൊക്കെ കാണാം? പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽസ്. ആ ബ്ലഡ് സെൽസ് അറിയപ്പെടുന്ന പേരാണ് ഹീമോസൈറ്റ്സ്. ദെൻ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സ് ഇല്ല ബ്ലഡിൽ, ബ്ലഡ്. അതുകൊണ്ട് ഹീമോലിംഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഹീമോലിംഫ് ഫില്ല് ചെയ്ത സീലം ഹീമോസീൽ എന്നറിയപ്പെടുന്നു. ദെൻ ഹാർട്ട് എന്ന് പറയുന്നത് 13 അറകളോടുകൂടിയതാണ്. അതിലെപ്പോഴും പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ ഡയറക്ഷനിലേക്കാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. ദെൻ എന്താ പറയുക, ഹാർട്ടിൻ്റെ കൺട്രാക്ഷനൊക്കെ സഹായിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് മസിൽസ് ആണ്. ആ മസിൽസിനെ പറയുന്ന പേര് അലറി മസിൽസ്. ഓക്കെ. ദെൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, ഫാറ്റ് ബോഡീസ്, നെഫ്രോസൈറ്റ്സ് ആൻഡ് യൂറിക്കോസ് ഗ്ലാൻസ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പം മെയിനായിട്ട് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്നറിയപ്പെടുന്നത്. അതുകൂടാതെ എക്സ്ക്രീറ്ററി റോൾസ് ഉള്ളത് ഫാറ്റ് ബോഡീസിനും നെഫ്രോസൈറ്റ്സിനും യൂറിക്കോസ് ഗ്ലാൻസിനുമാണ്. ഇപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു, വിച്ച് ആർ ദി അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് കോക്രോച്ച്. അപ്പോൾ ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ് എന്നൊക്കെ അറിയണം. ഓക്കെ. ദെൻ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ എന്ത് കാണാം? നെർവ് റിങ് ഉണ്ട്, നെർവ് കോഡ്സ് ആൻഡ് സെൻസ് ഓർഗൻസ്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? സൂപ്രാ ഇസോഫാജിയൽ ഗാംഗ്ലിയോൺ മാത്രമാണ് ബ്രെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ബ്രെയിനിൽ നിന്ന് നെർവ് സപ്ലൈ ആൻറ്റിനയിലേക്കും കോമ്പൗണ്ട് ഐസിലേക്കും മാത്രമാണ്. ബാക്കി എല്ലാ മേജർ നെർവ് സപ്ലൈയും ബാക്കി തൊറാക്സിൻ്റെയും അബ്ഡോമിൻ്റെയും ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കോക്രോച്ചിൻ്റെ ഹെഡ് കട്ട് ചെയ്താലും അതിന് ഏകദേശം ഒരാഴ്ചയോളം ജീവിക്കാൻ കഴിയും. അതിന് കാരണം ആ ഹെഡിൽ നിന്നുള്ള നെർവസ് സപ്ലൈ എന്ന് പറയുന്നത് ആൻറ്റിനയിലേക്കും കോമ്പൗണ്ട് ഐസിലേക്കും മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് കേട്ടോ. ആ കോമ്പൗണ്ട് ഐസിൻ്റെ പ്രത്യേകത എന്താ? സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടായി വരും, ആൻറ്റിനെ വരും, ദെൻ ആനൽ സിസ്സൈ എല്ലാം സെൻസ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ടായി, കോമ്പൗണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഒരുപാട് യൂണിറ്റ്സ് കൂടി ചേർന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ആകുമ്പോൾ ഓരോ യൂണിറ്റിലും ഇമേജ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത്തരം
വിഷനെ പറയുന്ന പേരാണ് മൊസൈക്ക് വിഷൻ. അതും ചോദിക്കാറുണ്ട് കേട്ടോ, മൊസൈക്ക് വിഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിലിലെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഒരു ജോഡി ടെസ്റ്റിസ് കാണാം. നോക്കൂ, ടെസ്റ്റിസ്, ദെൻ ടെസ്റ്റിസിൽ നിന്ന് വരുന്ന വാസ ഡെഫറൻസ്. വാസ ഡെഫറൻസ് എന്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നു? ഇജാക്കുലേറ്ററി ഡെക്റ്റിലേക്ക്, സെമിനൽ വെസിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ആ സെമിനൽ വെസിക്കിൾ ഇജാക്കുലേറ്ററി ഡെക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇജാക്കുലേറ്ററി ഡെക്റ്റ് എവിടേക്ക് ഓപ്പൺ ചെയ്യും? ഗോണോപോറിലേക്ക്, മെയിൽ ജെനിറ്റൽ പോർ വഴിയും ഓപ്പൺ ചെയ്യുന്നു. ദെൻ സ്പെഷ്യലൈസ്ഡ് ഗ്ലാൻഡ്, മഷ്റൂം ഗ്ലാൻഡ് പ്രസൻറ്റ്. ഈ ഗോണോപോറിനെ സറൗണ്ട് ചെയ്ത് എക്സ്റ്റേണൽ ജെനിറ്റൽ ഓർഗൻസായ ഫാലോമിയേഴ്സ് കാണാം. സ്പേംസ് ആർ ഗ്ലൂഡ് ടുഗദർ ടു ഫോം സ്പെർമറ്റോഫോർസ്. ഒരുപാട് സ്പേംസിനെ ഒരുമിച്ച് ഗ്ലൂ ചെയ്ത് നിർത്തുന്നുണ്ട്. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പെർമറ്റോഫോർസ്. ദെൻ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നോക്കൂ, എ പെയർ ഓഫ് ഓവറീസ്. മെയിലിൽ പറയുന്ന പോലെ തന്നെ ടെസ്റ്റിസിന് പകരം ഓവറീസ്. ഓവറിയിൽ നിന്ന് ഒവിഡക്റ്റ്. ഒവിഡക്റ്റ് രണ്ട് ഒവിഡക്റ്റും കൂടെ കൂടിച്ചേർന്ന് എന്തായി മാറുന്നു? സിംഗിൾ മീഡിയൻ ഒവിഡക്റ്റ് അല്ലെങ്കിൽ വെജൈനയായി മാറുന്നു. ആ വെജൈന എവിടേക്ക് തുറക്കുന്നു? ജെനിറ്റൽ ചേംബറിലേക്ക് തുറക്കുന്നു. ഫീമെയിലുള്ള ഗ്ലാൻസിൻ്റെ പേരാണ് കൊളാറ്ററൽ ഗ്ലാൻസ്. ദെൻ പെയർ ഓഫ് സ്പെർമാതീക്ക പ്രസൻറ്റ്. ഒരു ജോഡി സ്പെർമാതീക്ക കാണാം. നമ്മൾ ആ സ്പെർമറ്റോഫോസ് എന്ന് പറഞ്ഞു, ആ സ്പെർമറ്റോഫോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സ്പെർമാതീക്കയിലാണ്. ഓക്കെ, ജെനിറ്റൽ ചേംബറിലേക്കാണ് അത് തുറക്കുന്നത്. ദെൻ ഇനി സ്പെർമറ്റോഫോസ് ഇവിടെ നിന്ന് ഓവറിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്തു. സ്പേമും ഓവം കൂടെ ഫ്യൂസ് ചെയ്തുണ്ടായി. അങ്ങനെ എഗ്ഗ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ്സിനെ എൻകേസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഊത്തീക്ക. ഓക്കെ, ആ എഗ്ഗിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന യങ് വൺസ് ആണ് നിംഫ് എന്നറിയപ്പെടുന്നത്. അഡൽറ്റുമായി ഡിഫറൻ്റ് ആണ്. ആ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ പറയുന്ന പേരാണ് പോറോമെറ്റബിളസ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അഡൽറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആണ് യങ് വൺസ്. എന്നാൽ ലാർവയല്ലേ, തീർത്തും ഡിഫറൻസ് ഡിഫറൻ്റ് അല്ല. ഒരുപാട് സാമ്യതകളുണ്ട്. അറ്റ് ദ സെയിം ടൈം വിങ്സും അതുപോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ അത്തരം ഡെവലപ്മെൻറ്റ് പോറോമെറ്റബിളസ്. ആ നിംഫ് എത്ര തവണ? 13 തവണ മോൾട്ടിങ് നടത്തിയാണ് അഡൽറ്റായി, വിങ്സും എല്ലാം ഉള്ള ഒരു അഡൽറ്റായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ആ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റും ഒക്കെ ഒന്ന് പഴയ നോട്ടൊക്കെ ഒന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.